പണ്ടുകാലത്ത് നിനക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുക. ആ പാപങ്ങളോ മുറിവോ ഒന്നും എൻ്റെ മക്കളിലേക്ക് വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അറിവില്ലാത്ത കാലഘട്ടത്തിൽ ഞാൻ പലതിലും പെട്ടു ദൈവമേ. ആ മുറിവ് എൻ്റെ മക്കൾക്ക് വരരുത് ദൈവമേ. ഇപ്പം ഞാൻ നിൻ്റെ മുമ്പിൽ കൃപയിൽ പ്രാർത്ഥിക്കുക. പെറ്റമ്മ പോലും കരുണ കാണിക്കാതിരുന്നു, പക്ഷപാതം കാണിച്ചു അവര്, നിന്നെ മാത്രം ഒറ്റപ്പെടുത്തിയോ. മക്കൾക്ക് വേണ്ടി ചോര നീരാക്കി, മക്കളും നിന്നെ വെറുത്തോ. എല്ലാ സങ്കടങ്ങളും സമർപ്പിക്കാം ദൈവമേ. ഓർമ്മ വെച്ച അന്ന് തൊട്ട് വളരെയേറെ മനസ്സ് മുറിവേറ്റ് ജീവിക്കാൻ ഞാൻ കർത്താവേ. സ്തുതിച്ചിടുന്നോ ദിനവും പരനീയ, പറയേ നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നോ ദിനവും പരനീയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യം പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്ക് ആരാധന. ഈ ലോകമോഹങ്ങളേക്കാ ഈ ലോക വിജ്ഞാനത്തേക്കാ ഈ ലോകമോഹങ്ങളേക്കാ ഈ ലോക സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാരാധന, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമിന്നും ആരാധന ദൈവമേ. ദൈവമിതാ മനുഷ്യൻ്റെ മുമ്പിൽ, ദൈവമായിരുന്നിട്ടും ദൈവത്തിൻ്റെ സമാനത നിലനിർത്താതെ മനുഷ്യനായി അവതരിച്ച് കുരിശുമരണത്തോളം താഴ്ത്തപ്പെട്ട് നമുക്ക് വേണ്ടി മരിച്ച് നമ്മോട് കരുണ കാണിച്ച ദൈവം ഇതാ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ തൊട്ട് മുന്നിലുണ്ട്. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണട്ടെ ആ ദൈവത്തെ, വിശ്വാസത്തോടെ നോക്കട്ടെ ആ ദൈവത്തെ. അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരാകും എന്നരുൾ ചെയ്ത ദൈവം, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ 12:13 എല്ലാവരോടും കരുണ കാണിക്കുന്ന മറ്റൊരു ദൈവം ഈ ഭൂമിയിൽ ഇല്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നാം എല്ലാവരോടും ഇത്രമാത്രം കരുണ കാണിക്കുന്ന മറ്റൊരു ദൈവമില്ല. ആകാശത്തിന് കീഴ് ഭൂമിയിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമമില്ല. യേശുനാമം, യേശുനാമം.
ആ നാമത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട്, ആ ഈശോയുടെ മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട്, ആ കർത്താവിലേക്ക് ദൃഷ്ടി വായിച്ചുകൊണ്ട് നമുക്ക് സങ്കടത്തോടെ പറയാം, ദൈവമേ കരുണ തോന്നണേ, കർത്താവേ അലിവ് തോന്നണേ, ഞാൻ പാപിയാണ് ദൈവമേ, എന്നോടും എൻ്റെ കുടുംബത്തോടും കരുണ കാട്ടണേ യേശുവേ, എന്നോടും എൻ്റെ കുടുംബത്തോടും ദയ തോന്നണേ യേശുവേ, എന്നെ വിട്ടുപോകരുത് ദൈവമേ, ഞാൻ പാപിയാണ് യേശുവേ, നിന്റെ മുൻപിൽ നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല, കരുണ വർഷിക്കണേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഞാൻ യോഗ്യനല്ല യേശുവേ, ഞാൻ പ്രാർത്ഥിക്കുന്ന ജീവിക്കുന്ന നാഥനെ സ്തുതിച്ച് വിളിക്കുന്നു യേശുവേ, കണ്ണുനീരോടെ വിളിക്കുന്നു ദൈവമേ, എന്നോട് കരുണ കാണിക്കണ യേശുവേ, കരഞ്ഞു പറയാം എന്നോട് കരുണ കാണിക്കണേ, പൊട്ടിക്കരഞ്ഞ് പറയാം അലിവ് തോന്നണേ, അപ്പാ എഴുന്നേറ്റ് നിൽക്കാം. നിൽക്കാൻ സാധിക്കാത്തവർ ഇരിക്കാം, പൊന്നു മക്കളെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇരിക്കാം, ഈശോയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കട്ടെ, കർത്താവിലേക്ക് ഉറ്റു നോക്കട്ടെ. എൻ്റെ മോൻ എൻ്റെ മോള് ഇപ്പോൾ ഈശോയോട് എല്ലാ സങ്കടങ്ങളും അറിയിക്കട്ടെ. ജോബ് പറഞ്ഞില്ലേ, എൻ്റെ ഹൃദയം ബഹിർഗമന മാർഗമില്ലാത്ത വീഞ്ഞു പോലെയാണ്, പൊട്ടാറായ തോൽക്കുടം പോലെയാണ്, എനിക്ക് സംസാരിക്കണം എങ്കിലേ സമാധാനമാകൂ. ദൈവത്തോട് സംസാരിക്കാൻ പഠിക്കട്ടെ മക്കളെ, മറ്റാരോടും എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ലെന്ന് ദൈവത്തോട് പറയട്ടെ. കർത്താവിനോട് ഉള്ളൊരുക്കി പറഞ്ഞ എല്ലാ കാര്യങ്ങളും, വീട്ടിൽ കടബാധ്യതയുണ്ടോ,
രോഗികളുണ്ടോ വീട്ടിൽ? പലവിധ സങ്കടങ്ങൾ നിന്നെ അലട്ടുന്നുണ്ടോ? നീ സ്വയം രോഗിയായോ? ആരുമില്ലേ സ്നേഹം തരാൻ? ജീവിത പങ്കാളി പോലും നിന്നെ കുറ്റപ്പെടുത്തിയോ ഒറ്റപ്പെടുത്തിയോ? മക്കൾക്ക് പോലും വേണ്ട നിന്നെ. മാതാപിതാക്കളെ സ്നേഹം തന്നില്ലേ? പെറ്റമ്മ പോലും കരുണ കാണിക്കാതിരുന്നു, പക്ഷപാതം കാണിച്ചു അവര്. നിന്നെ മാത്രം ഒറ്റപ്പെടുത്തിയോ? മക്കൾക്ക് വേണ്ടി ചോര നീരാക്കി, മക്കളും നിന്നെ വെറുത്തോ? എല്ലാ സങ്കടങ്ങളും സമർപ്പിക്കാം ദൈവമേ. ഓർമ്മ വെച്ച അന്ന് തൊട്ട് വളരെയേറെ മനസ്സ് മുറിവേറ്റ് ജീവിക്കാൻ ഞാൻ കർത്താവേ. സ്നേഹം കിട്ടാതെ അലഞ്ഞ് നടന്നപ്പോൾ ആ സ്നേഹം തേടിയുള്ള യാത്രയിൽ ഞാൻ പലതിലും വീണുപോയി ദൈവമേ. ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല, ഒന്നിനും എന്നെ സമാധാനിപ്പിക്കാൻ സാധിച്ചില്ല യേശുവേ, ഒന്നിനും എനിക്ക് വേണ്ടത്ര സന്തോഷം നൽകാൻ കഴിഞ്ഞില്ല ദൈവമേ. അവസാനം ഞാൻ നിന്റെ പക്കലേക്ക് വന്നിരിക്കുക. നീ എന്നെ സഹായിക്കു ദൈവമേ. നീ എൻ്റെ കണ്ണീര് മാറ്റണേ. എത്ര നാൾ ഞാനിങ്ങനെ വേദനിച്ചിരിക്കും? എത്ര നാൾ ഞാനിങ്ങനെ ദുരിതത്തിൽ ജീവിക്കും? എൻ്റെ മേലും നീ കരുണ ചൊരിയണ യേശുവേ. എൻ്റെ മേലും നീ നിന്റെ ദയ കാണിക്കണ ദൈവമേ. എന്നെയും നീ ഒന്ന് തൊടണേ. പിശാചിന് എന്നെ വിട്ടുകൊടുക്കരുത്. ഞാൻ അഗാധ ഗർത്തത്തിലേക്ക് വീണു പോകും യേശുവേ. എൻ്റെ കുടുംബത്തെ നീ രക്ഷിക്ക്. നീ എന്നെ ഒന്ന് തൊട്ടാൽ മതി. എൻ്റെ സങ്കടങ്ങൾ എടുത്തു മാറ്റ്. എൻ്റെ മനോവേദന നീ മാറ്റി യേശുവേ. എന്നെ നീ സഹായിക്ക്. എല്ലാവരും എന്നെ വെറുത്തു ദൈവമേ. എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞു യേശുവേ. വൈദ്യശാസ്ത്രം പോലും എന്നെ കൈവിട്ടു ദൈവമേ. കൃപ ചൊരിയണേ. കരഞ്ഞു വിളിച്ചു യേശുവിനോട്, കൃപ ചൊരിയണ ദൈവമേ. സങ്കടങ്ങൾ മാറ്റണ യേശുവേ. എല്ലാവരും എല്ലാവരും പോയി മറഞ്ഞു യേശുവേ, ഒറ്റപ്പെട്ടു. പ്രിയരെല്ലാം എന്നെ വെറുത്തു, മാതാപിതാക്കൾക്ക് പോലും വേണ്ട യേശുവേ. മാതാപിതാക്കളും ഒന്ന് തൊടു യേശുവേ. നീ കൈകൾ നീട്ടി പിടിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും വെറുത്തു ദൈവമേ. ഒതുക്കി വെച്ച ദുഃഖം കണ്ണീരായിട്ട് ഒഴുകിപ്പോട്ടെ. ഒതുക്കി വെച്ച സങ്കടം ഒഴുക്കിക്കളയ. കരഞ്ഞ് വിളിക്കു യേശുവിന്. മക്കളെ, നിങ്ങൾ ദൈവകൃപ നിറഞ്ഞ ദൈവമക്കള്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിലുള്ള കൃപ അവരിലേക്ക് ഒഴുകും ഈ സമയം. ഒരു നിമിഷം കൈ എങ്ങനെ കമത്തി പിടിക്കട്ടെ. കൈ, രണ്ട് കൈയും കമത്തി പിടിക്കുക. കണ്ണടയ്ക്കുക. ആരെക്കുറിച്ചാണോ നിങ്ങളുടെ മനസ്സിന് വേദനയുള്ള ആ വ്യക്തിനെ ഇപ്പോൾ നിങ്ങൾ ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. ആരാ നിങ്ങളെ വെറുത്ത്? ആരാ നിങ്ങളെ അപവാദം പറഞ്ഞ്? ആരാ നിങ്ങളെ കൂടുതൽ സങ്കടപ്പെടുത്തിയ? ആരാ നിങ്ങളെ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിപ്പിച്ച്? ആ വ്യക്തിയെ ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. അവരുടെ ശിരസിൽ നിങ്ങളുടെ കൈകളൊന്ന് വയ്ക്കുക. എന്നിട്ട് കർത്താവിനോട് പറയും, കർത്താവേ ഇവരെ അനുഗ്രഹിക്കു ദൈവമേ. ഇവരെ നീ അനുഗ്രഹിക്കു ദൈവമേ. നിൻ്റെ ഭർത്താവിനെ ഭാര്യനൊന്ന് മനസ്സിലോർക്കുക.
അവളുടെ അവൻ്റെ തലയിൽ നീ കൈകൾ വയ്ക്കട്ടെ. കർത്താവെ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക, എന്നിലുള്ള പരിശുദ്ധാത്മാവ്, എന്നിലുള്ള ജീവജലത്തിൻ്റെ ഉറവ എൻ്റെ പങ്കാളിയിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ സമയം ജീവജലത്തിനുറവയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ സമയം നിങ്ങളിലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിത പങ്കാളിയിലേക്ക് ഒഴുകുന്ന സമയമാണ്. അവർ യേശുവിനറിയും, അവർ കൃപ നിറഞ്ഞവരാകും. പ്രാർത്ഥിക്കാം ഈ സമയം. സ്നേഹാഗ്നി ജ്വാലയാൽ എന്നിൽ കത്തി പടരണമേ, സ്നേഹാഗ്നി ജ്വാലയാൽ എന്നിൽ കത്തി പടരണമേ, ജീവജലത്തിൽ അരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൽ അരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നി ജ്വാലയാൽ എന്നിൽ കത്തി പടരണമേ. ഒരു നിമിഷം നിങ്ങളുടെ മക്കളെ മനസ്സിനോർത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മനസ്സിലോർത്ത് ഈ സമയം കുട്ടികൾ പപ്പയുടെയും മമ്മിയുടെയും അടുക്കൽ ചെന്നിന്ന് പപ്പയും മമ്മിയും ഒരുമിച്ച് നിൽക്കുക. നിങ്ങൾ മക്കളുടെ തലയിൽ കൈവയ്ക്കുക. മക്കള് മാതാപിതാക്കളോ അമ്മാമ്മയോ ആരോ വന്നിട്ടുള്ള അവരുടെ അടുക്കലേക്ക് ചെല്ലുക. മാതാപിതാക്കൾ മക്കളുടെ തലയിൽ കൈവയ്ക്കുക. മക്കളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവരെ മനസ്സിലോർക്കുക. അവരെവിടെയാണോ അവരെ മനസ്സിലോർക്കുക. അവരെ ശിരസിൽ കൈവയ്ക്കുക, കണ്ണടയ്ക്കുക. ഈശോയോട് പറയണം, ഈശോയെ, ഞാൻ പണ്ട് കാലത്ത് നിനക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുക. ആ പാപങ്ങളോ മുറിവോ ഒന്നും എൻ്റെ മക്കളിലേക്ക് വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അറിവില്ലാത്ത കാലഘട്ടത്തിൽ ഞാൻ പലതിലും പെട്ടു ദൈവമേ. ആ മുറിവ് എൻ്റെ മക്കൾക്ക് വരരുത് ദൈവമേ. ഇപ്പം ഞാൻ നിൻ്റെ മുമ്പിൽ കൃപയിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തിയായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. മാമോദീസായുടെ അഭിഷേകത്താൽ ഞാൻ പ്രാർത്ഥിക്കുക. എൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് അനുഗ്രഹം നിറയട്ടെ ദൈവമേ. എൻ്റെ മക്കൾ നന്നായി ജീവിക്കട്ടെ. ഞങ്ങൾ മരിച്ചു പോയാലും ഞങ്ങളുടെ മക്കൾ ഈശോയെ ഉപേക്ഷിക്കാൻ പാടില്ല. കർത്താവേ, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ വേദനിക്കുന്നത്. എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ കരയുന്നത്. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്നത്. നീ പറഞ്ഞല്ലോ, ജെറുസലേം പുത്രിമാർ, എന്നെക്കുറിച്ചല്ല നിങ്ങൾ കരയേണ്ടത്, നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ മക്കളെക്കുറിച്ചും. എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചോര നീരാക്കുന്ന ദൈവമേ. മക്കൾ വഴിതെറ്റി പോകരുത്, വിശ്വാസത്തിൽ നിന്ന് അകലരുത്, കൃപയിൽ നിന്ന് മാറിപ്പോകരുത്. എൻ്റെ മക്കളെ നീ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ ഈ സമയം. നിറയട്ടെ യേശുവേ, നിന്നുടെ വരദാനങ്ങൾ നിറയട്ടെ യേശുവേ, ഇവരിൽ ചൊരിയണമേ. ലോകശക്തിയെ ജയിച്ചിടുവാനാ ോകശക്തിയെ ജയിച്ചിടുവാനാ വിൺമഴ അയക്കണമേ. പാവനാത്മാവേ കുടുംബങ്ങളിൽ നിറയട്ടെ, ജീവദായകരെ മക്കളിൽ നിറയട്ടെ ദൈവമേ. നിറഞ്ഞു ദൈവം, നിറഞ്ഞു ദൈവം.
കിടപ്പ് രോഗികളിൽ നിറയട്ടെ യേശുവേ. മക്കളുടെ നെറ്റിയിലെ കുറിച്ച് അടയാളം വരച്ച് ഇനി നിങ്ങൾ നിങ്ങളുടെ തലയിൽ കൈവയ്ക്കട്ടെ. സ്വയം കണ്ണടച്ചോ. കർത്താവേ, നിന്റെ കരുണയുടെ തിരുരക്തം ഞങ്ങളെ കഴുകട്ടെ. ഈ സമയം ഞങ്ങൾക്ക് സൗഖ്യം വേണം. ഞങ്ങളുടെ കടബാധ്യതകൾ മാറണം. ഞങ്ങളുടെ ടെൻഷൻ മാറണം. ഇനി പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് വേണം ദൈവമേ. ഇനി ഒരു തെറ്റിൽ വീഴാതിരിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ യേശു ക്രിസ്തുവിൽ അഗാധമായിട്ട് വിശ്വസിക്കുന്ന ദൈവമേ, ഈ വിശ്വാസം ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. നടുവേദനയുള്ള വ്യക്തിയെ നീ തൊടു കർത്താവേ. ഷോൾഡർ വേദനയുള്ള വ്യക്തിയെ നീ സ്പർശിക്കു ദൈവമേ. വിട്ടുമാറാത്ത വയറുവേദന ഇപ്പോൾ മാറട്ടെ കർത്താവേ. ആ ഓർത്തോർത്തുള്ള ദുഃഖം മാറട്ടെ. നിൻ്റെ മക്കൾക്ക് ധൈര്യം കൊടുക്ക് ദൈവമേ. പിശാച്ച് ഇവരെ തൊടാതിരിക്കട്ടെ. യേശു ഇവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടെ പാടി പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ വരദാനങ്ങൾ ഞങ്ങളിൽ നിറയട്ടെ ദൈവമേ. നിൻ്റെ കൃപകൾ ഞങ്ങളിൽ ഒഴുകട്ടെ കർത്താവേ. ഗാഢമായിട്ട് പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നിറയട്ടെ ഈ സമയം. ആ വയറുവേദന വിട്ടുപോകട്ടെ. ഇപ്പോ സൗഖ്യവും ശാന്തിയും കനിഞ്ഞരുളി എന്നെ നയിക്കണമേ. കൈകൾ കൊപ്പാം, കണ്ണടയ്ക്കാം. നമ്മുടെ മരിച്ചു പോയവരോ ഓർക്കാൻ പറയും മക്കളെ. ഒരുപക്ഷെ അവർ യേശുവിനെ അറിഞ്ഞു കാണില്ല. അനുഭവിക്കാത്ത വല്ല പാപം ഉണ്ടാവാം അവർക്ക്. അവരുടെ പാപങ്ങൾക്ക് നമ്മൾ മാപ്പ് ചോദിച്ചോ. അവർ സ്വർഗത്തിലേക്ക് പോകാനുള്ളൊരു വഴി നമ്മളൊരുക്കണം. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ യേശുവിനെ അറിഞ്ഞില്ലായിരിക്കാം. ആ ഈശോയുടെ സ്നേഹം അവർ രുചിച്ചറിഞ്ഞില്ല. ആ കരുണ തിരിച്ചറിഞ്ഞില്ല അവർ. അവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചില്ല. ദൈവമേ, ഞങ്ങൾ ആ ഭാഗ്യം ലഭിച്ച ഞങ്ങൾ പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി. അവരെ സ്വർഗത്തിൽ കൊണ്ടുപോണേ. അവരോട് കരുണ കാണിക്കണേ. അവരെ നീ അനുഗ്രഹിക്കണേ ദൈവമേ. മരിച്ചുപോയ എല്ലാവരെയും ഓർത്ത് നമുക്ക് ഈ സമയം ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ കരുണ മരിച്ചവരിലും ജീവിച്ചിരിക്കുന്നവരിലും ഉണ്ടല്ലോ, അവരിൽ നിൻ്റെ ദയ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കട്ടെ ഈ സമയം. സകല പാപങ്ങളും പൂശിത നീ ശോധ തിരുരക്തത്താലേ. രണ്ട കരമുയർത്തി ദൈവമേ, കരുണാമയ കനിയേണമേ ദൈവപിതാവേ, കനിയേണമേ കരുണയായിരിക്കണേ യേശുവേ. കരുണയായിരിക്കണേ, രണ്ട് കരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ അഭിഷേകം നിറയട്ടെ ദൈവമേ. കരുണ ചൊരിയണമേ ദൈവമേ. കർത്താവേ, കൃപ ചൊരിയണേ. കരമുയർത്തി പ്രാർത്ഥിക്കാൻ വരം നൽകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. Thank you.
ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ദൈവമേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഞങ്ങളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥിക്ക. ഈ സമയം കൈകോപ്പി കണ്ണടച്ച് സമർപ്പിക്കുന്നു ദൈവമേ. ശിരസ് നമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഒരിക്കൽ കൂടെ ജീവനുമേ സർവസ്വവും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈശോ മിശിഹായ്ക്ക് സ്തുതി കൊടുക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.